ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു റോസ് പെറ്റൽസ്. ഇന്ന് നമ്മളൊരു ഇഫ്താർ വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ലാസ്റ്റ് വരെ കാണുക. ആ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇന്ന് നോമ്പ് തിരക്കി എന്തൊക്കെയാണ് വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് കാണാം. ഒരു 4 മണി അങ്ങോട്ട് കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും നോമ്പ് തുറക്കുന്നതിൻ്റെ തിരക്കായിരിക്കും. അതേപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലും 4 മണിക്ക് ശേഷം വളരെ ബിസി ആയിട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ അടുക്കളയിൽ കയറിക്കഴിഞ്ഞാൽ തിക്കും തിരക്കുമാണ്. പിന്നെ നമ്മുടെ ജോയിൻറ്റ് ഫാമിലി ആയതുകൊണ്ട് എല്ലാവരുടെയും കൂടെയുള്ളൊരു ബഹളമാണ്. അപ്പോൾ എന്നും ഒരു സ്നാക്സ് നിർബന്ധമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എണ്ണപ്പത്തിരിയാണ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള പത്തിരീസൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജോയിൻറ്റ് ഫാമിലി ആയതുകൊണ്ട് കുറച്ചധികം തന്നെ എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കാറുണ്ട്. ഇനിതാ എണ്ണ ചൂടായി, നമുക്കിതിലോട്ട് എണ്ണപ്പത്തിരി ഇട്ട് പൊരിച്ചെടുക്കാം. നമ്മുടെ ഇതിൻ്റെ എല്ലാ റെസിപ്പീസ് പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ റെസിപ്പീസ് ഒന്നും കാണിക്കാൻ നിൽക്കുന്നില്ല. നമുക്കറിയാമല്ലോ, ഭയങ്കര ബിസി ആയിരിക്കും. നോമ്പ് തുറക്കുന്ന ടൈം ആയിട്ടുണ്ടെങ്കിൽ ഓരോരോ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കാണ്. അപ്പോൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പിന്നീട് ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം എല്ലാ വിഭവത്തിൻ്റെയും. അപ്പോൾ നമ്മുടെ എണ്ണപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫുള്ളും പൊരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. കുറേ സമയം എടുക്കും കേട്ടോ ഇതിനെന്തായാലും. ഇത് മാമ്പഴക്കാലമായതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ മാങ്ങാപ്പഴമുണ്ട്. അപ്പോൾ ഡെയിലി എന്തായാലും ഇഫ്താറിന് ഒരു ഐറ്റം മാങ്ങാപ്പഴമായിട്ടുള്ള എന്തെങ്കിലും ഐറ്റം ആയിരിക്കും. ജ്യൂസോ അല്ലെങ്കിൽ മാങ്ങാപ്പഴം പീസായിട്ടൊക്കെ കട്ട് ചെയ്ത് വെക്കാറാണ് പതിവ്. അപ്പോൾ നമ്മളിവിടെ പച്ചമാങ്ങ ജ്യൂസും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പച്ചമാങ്ങയുടെ കൂടെ ഒരു കഷ്ണം ഇഞ്ചിയും പച്ചമുളകും ആവശ്യത്തിന് പഞ്ചസാരയും ഐസ് വാട്ടറൊക്കെ ഒഴിച്ചിട്ടാണ് നമ്മൾ പച്ചമാങ്ങ ജ്യൂസ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിന് കൂട്ടത്തിൽ തന്നെ നാരങ്ങ വെള്ളം, സർബത്തും എന്തായാലും വേണം. എന്ത് ജ്യൂസ് അടിച്ചാലും നാരങ്ങവെള്ളം മസ്റ്റാണ്. അപ്പോൾ അതും നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തെ വേറെ പ്രിപ്പറേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടൂരിയും ചന്ന മസാലയും ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ബട്ടൂരിക്ക് മാവൊക്കെ നേരത്തെ തന്നെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 1 അവറെങ്കിലും ബട്ടൂരിക്കുള്ള മാവ് നമ്മൾ നേരത്തെ തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ടുള്ള ബട്ടൂരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇവിടെ നമ്മുടെ പച്ചമാങ്ങ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പീസ് ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് നന്നായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് എന്നെ ഒന്ന് പ്രൊമോട്ട് ചെയ്യണേ. പിന്നെ നമ്മൾ ഇന്നത്തെ വേറെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രില്ഡ് ചിക്കൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കനൊക്കെ മാഗ്നേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൻ്റെ അകത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. ഗ്രില്ഡ് ചിക്കൻ്റെ പ്രിപ്പറേഷൻ ഹസ്ബൻഡിനാണ്. പിന്നെ നമ്മൾ ഗുവാവ ജ്യൂസ്, ഗുവാവ വിത്ത് ഡേറ്റ്സ് ആണ്. പിന്നത്തെ ഒരു സ്പെഷ്യൽ ജ്യൂസ്, ജ്യൂസ് എന്ന് പറയാൻ പറ്റില്ല, ഷെയ്ക്കാണ്. ഇത് നമ്മുടെ ചിക്കൻ ഫ്രിഡ്ജിൻ്റെ അകത്ത് മാഗ്നേറ്റ് ചെയ്ത് എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതും ഒന്ന് ഗ്രില്ല് ചെയ്യാനുണ്ട്. അതിൻ്റെ പണിയൊക്കെ ഹസ്ബൻഡിനാണ്. പുറത്ത് തീ കൂട്ടിയിട്ടാണ് നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാറ്. അപ്പോൾ ഇത്തവണ ഹസ്ബൻഡ് അടുപ്പിൽ തന്നെ ഗ്രില്ല് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ സാധാരണ നമ്മൾ കരി പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടാണ് ഗ്രില്ല് ചെയ്യുന്ന പതിവ്. അപ്പോൾ ഇന്ന് പുള്ളി തന്നെ കരി ഉണ്ടാക്കാൻ ഒരു ശ്രമമൊക്കെ നടത്തി, പക്ഷേ ലാസ്റ്റ് കരി ഇട്ടിട്ട് തന്നെ ചെയ്യേണ്ടിയും വന്നു. അപ്പോൾ നിങ്ങൾ അതാണ് ആദ്യം കണ്ടത്, വിറക് ഇട്ട് കത്തിച്ച് കരി ഉണ്ടാക്കാനുള്ള ശ്രമമാണ് കണ്ടത്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് തന്നെ ഗ്രില്ലഡ് ചിക്കനും ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മയോണൈസ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് വേറൊരാൾ. അപ്പോൾ നമ്മൾ മയോണൈസിൻ്റെ വീഡിയോസൊക്കെ ഇതിനു മുമ്പ് തന്നെ 2 എണ്ണം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂ. അപ്പോൾ മയോണൈസും റെഡിയായി. ഇത് കണ്ടില്ലേ, നേരത്തെ തന്നെ കുഴച്ച് വെച്ചിട്ടുള്ള ബട്ടൂരിയുടെ മാവാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പീസും ഞാൻ അപ്ലോഡ് ചെയ്യാം. നമ്മൾ പൂരിക്ക് എടുക്കുന്നതിനേക്കാളും കുറച്ചധികം മാവ് തന്നെ ബട്ടൂരിക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇത്തിരി കട്ടിക്കാണ് ബട്ടൂര പരത്തിയെടുക്കേണ്ടത്. ബട്ടൂരിക്ക് ഏറ്റവും നല്ല സൈഡ് ഡിഷ് ചന്ന മസാല തന്നെയാണ്. അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായി. ഇനി എണ്ണ നല്ല ചൂടായതിനു ശേഷം അതിലോട്ട് ഇട്ട് പൊരിച്ചെടുക്കാം. അത് നല്ലതുപോലെ പൊള്ളി തന്നെ വരും. ഞാൻ എൻ്റെ ഈ ഒരു പ്രിപ്പറേഷനിൽ മാവ് കുഴച്ചെടുക്കുകയാണെങ്കിൽ
ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടിരിക്കും. തണുത്താലും നല്ലതുപോലെ സോഫ്റ്റായിട്ടുള്ള ബട്ടൂര നമുക്ക് തന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം ബട്ടൂരിയും ആയിക്കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ഗ്രില്ലഡ് ചിക്കൻ്റെ അടുത്തിലോട്ട് പോയിട്ട് വരാം. ഗ്രില്ല് ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വശമൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ആ കനലിൽ, അടുപ്പിൽ കനലുണ്ടാക്കിയിട്ടാണ് ഇന്ന് നമ്മൾ ഗ്രില്ലഡ് ചിക്കൻ ഉണ്ടാക്കിയിട്ടുള്ളത്. സാധാരണ ഇങ്ങനെയല്ല ചെയ്യാറ്. പുറത്ത് കനൽ എരിച്ചതിന് ശേഷം അതിലാണ് ഗ്രില്ല് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയും ചെയ്യാമെന്ന് ഞങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഗ്രില്ലഡ് ചിക്കനും ആയി. ചമ്മന്തിയാണ്. ഈ ചമ്മന്തി ദോശയ്ക്കും ഇഡ്ലിക്കും മാത്രമല്ല, ഏത് സ്നാക്സിൻ്റെ കൂടെയും നല്ല അടിപൊളിയായിട്ടുള്ളൊരു സൈഡ് ഡിഷാണ്. പിന്നെ ഇത് നമ്മുടെ ബട്ടൂരിക്കുള്ള സൈഡ് ഡിഷായിട്ടുള്ള ചന്നാ മസാലയാണ്. അപ്പോൾ സൂപ്പറായിട്ട് തന്നെ ഉണ്ടായിരുന്നു ചന്നാ മസാല. അപ്പോൾ എന്താണ്, ഇതിൻ്റെ വീഡിയോയും ഒരു ദിവസം അപ്ലോഡ് ചെയ്യാം. ഇനി നമ്മൾ ഫ്രൂട്ട്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്ഥിരം കക്ഷിയായിട്ടുള്ള മാമ്പഴവും പീസാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ പരിപ്പ് വടയാണ് ഇത്. പക്ഷേ ഇത് നമ്മൾ ഉണ്ടാക്കിയതല്ല കേട്ടോ, ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഐറ്റംസാണ്. പരിപ്പ് വടയും കുറച്ച് ബിരിയാണിയും ഉണ്ട് നമുക്ക് ഇന്നത്തെ നോമ്പ് തുറയ്ക്ക് സ്പെഷ്യലായിട്ട്. ഇന്നത്തെ നോമ്പ് തുറയ്ക്ക് പ്രതീക്ഷിക്കാത്ത വന്ന അതിഥികളാണ് പരിപ്പ് വടയും ബിരിയാണിയും. അപ്പോൾ അത് പറയാതെ വയ്യല്ലോ, അതും കൂടെ നമ്മൾ ഉൾപ്പെടുത്തി ഇന്നത്തെ നമ്മുടെ നോമ്പ് തുറയിൽ. എന്തായാലും ഓടി ഓടി മതിയായിട്ടോ നോമ്പ് തുറക്കുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കും വീട് പിടിക്കലും ഒക്കെ ആയിട്ട് അവസാനം ഞങ്ങൾ നോമ്പ് തുറക്കുന്ന സമയമായി. നോമ്പ് തുറക്കുന്ന തിരക്കാണ്. അപ്പോൾ അതൊന്നും വലിയ കാര്യമായിട്ട് ഞാൻ വീഡിയോ പിടിച്ചിട്ടില്ല. അപ്പോൾ ഇനി ഉണ്ടാക്കിയ വിഭവങ്ങളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും നോമ്പ് വെച്ചിട്ട് പ്രിപ്പറേഷൻ ചെയ്താലും എല്ലാറ്റിനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ നോമ്പ് തുറക്കട്ടെ, നിങ്ങളും കഴിച്ചോളൂ കൂടെ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.